अडूर एरिया सेक्रेटरी बार असोसिएशन प्रेसिडेंट अड्वोकेट एस मनोजिने भीषणी पड़ती 10 लक्ष रूप आवश्यप ओणली चानल मरनाडन मलयालीडे शाजन स्करिये शाजन स्करिये ओणली जिला लेखकन वैशाखन प्रादेशिक लेखकन अरुण नेल्लिमुगल अडूर पोलिस केस वार्ताकल മനോജിനെതിരെ നിരന്തരം അപകീർത്തികരമായ വാർത്തകൾ മറുനാടൻ മലയാളിയിൽ നൽകിയിരുന്നു. ഓഗസ്റ്റ് 19 പകൽ 12 880125730 എന്ന മൊബൈൽ നമ്പറിൽ നിന്നും ഷാജൻ സ്കറിയ മനോജിനെ വിളിച്ച് വാർത്ത നൽകുന്നത് നിർത്താൻ സെറ്റിൽമെന്റിന് തയ്യാറാണെന്ന് പറഞ്ഞുവെന്നും ഇതിനായി പണം ആവശ്യപ്പെട്ടുവെന്നുമാണ് ആരോപണം. ഒന്നാം കക്ഷിയായ ഷാജൻ സ്കറിയയ്ക്ക് 5 ലക്ഷം രൂപയും രണ്ടാം കക്ഷിയായ വൈശാഖന് 3 ലക്ഷം രൂപയും മൂന്നാം കക്ഷിയായ അരുൺ നെല്ലിമുകളിന് 2 ലക്ഷം രൂപയും നൽകണമെന്നും ആവശ്യപ്പെട്ടുവെന്നും പണം നൽകിയില്ലെങ്കിൽ രാഷ്ട്രീയ ഭാവി തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും മനോജ് പോലീസിൽ നൽകിയ മൊഴിയിൽ പറയുന്നു. എന്നാൽ ഈ വിഷയത്തിൽ പ്രതികരണവുമായി ഷാജൻ സ്കറിയ രംഗത്തെത്തിയിരിക്കുകയാണ്. നട്ടെല്ലുള്ള സർക്കാരാണെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യൂ എന്നാണ് ഷാജൻ സ്കറിയ വെല്ലുവിളിക്കുന്നത്. പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടാൻ ശ്രമിച്ച ഒരാളെ ഒരിക്കലും വെറുതെ വിടരുതെന്നും അങ്ങനെ വെറുതെ വിട്ടാൽ നിങ്ങളുടെ ഭരണം അങ്ങേയറ്റം മോശമാണെന്ന് സ്വയം സമ്മതിക്കേണ്ടി വരുമെന്നുമാണ് ഷാജൻ തുറന്നടിക്കുന്നത്. താൻ തെറ്റ് ചെയ്തു എന്ന് ഉറപ്പുണ്ടെങ്കിൽ തനിക്കെതിരെ നടപടിയെടുക്കണമെന്നും അല്ലാത്ത പക്ഷം എന്തുകൊണ്ട് നടപടിയില്ല എന്ന് വ്യക്തമാക്കണമെന്നും ഷാജൻ കൂട്ടിച്ചേർത്തു. 385-34 വകുപ്പുകളാണ് ഷാജനും മറ്റ് പ്രതികൾക്കുമെതിരെ കേസിൽ ചുമത്തിയിരിക്കുന്നത്. 95150634 3574 എന്നീ നമ്പറിൽ നിന്നും 880125730 എന്നീ നമ്പറുകളിൽ നിന്നുമാണ് ഷാജൻ അഡ്വക്കേറ്റ് മനോജിനെ വിളിച്ച് പണം ചോദിച്ചതായി ആരോപിക്കുന്നത്. എന്നാൽ ഇതിൽ ആദ്യത്തെ നമ്പർ റിയാസ് മേസ്തരി എന്ന പേരും രണ്ടാമത്തെ നമ്പർ അഖിൽ റോമൻ എന്ന പേരുമാണ് ട്രൂ കോളറിൽ കാണിക്കുന്നത്. ഈ രണ്ട് നമ്പറുകളിൽ നിന്നുമാണ് ഷാജന് വേണ്ടി പണം ആവശ്യപ്പെട്ട് വിളിച്ചതായി പരാതിപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഈ നമ്പറുകളും ഷാജനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് തെളിയുകയാണെങ്കിൽ അപ്പീലിന് പോലും പോവില്ല എന്നും മാന്യമായി ജയിലിൽ പോകുമെന്നും ഷാജൻ തുറന്നടിച്ചു. പരാതിയിൽ 2-3 പ്രതികളായി ചേർത്തിരിക്കുന്ന വിശാഖനും അരുൺ നെല്ലിമുകളും മറുനാടനിൽ റിപ്പോർട്ടർമാരല്ല എന്നും ഷാജൻ വ്യക്തമാക്കുന്നു. മറുനാടന്റെ പത്തനംതിട്ട ലേഖകൻ അഡ്വക്കേറ്റ് മനോജിനെതിരെ കൊടുത്ത വാർത്തകളിൽ പ്രകോപത്തിനായാണ് മനോജ് ഷാജൻ സ്കറിയക്കെതിരെ ഇത്തരമൊരു കഥയുമായി ഇറങ്ങിത്തിരിച്ചത്. 2 കൊലപാതക കേസുകളിലടക്കം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് മനോജ്. ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട വിനോദ് എന്ന യുവാവിന്റെ കൊലപാതകത്തിന് പിന്നിലും മനോജിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു എന്ന തെളിവുകൾ ഏറെയാണ്. ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലും വിനോദിന്റേത് കൊലപാതകമാണെന്ന് വ്യക്തമായിരുന്നു. പിന്നീട് മനോജിന്റെ സഹായത്തോടെയാണ് ജയസൂര്യ എന്നു പേരുള്ള ഒരു തട്ടിപ്പുകാരി 10 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയത്. ഇങ്ങനെ നിരവധി വാർത്തകളാണ് മനോജിനെതിരായി മറുനാടനിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഷാജൻ സ്കറിയക്ക് ഈ വാർത്തകളുമായി യാതൊരു ബന്ധവും അറിവും ഉണ്ടായിരുന്നില്ല എന്നും ഷാജൻ വ്യക്തമാക്കിയിരുന്നു. ഷാജന്റെ പ്രതികരണം പൂർണ്ണമായും കേട്ട ശേഷം ഇനി ഞങ്ങൾക്ക് പറയാനുള്ളത് ശ്രീ മനോജിനോടാണ്. ഷാജന്റെ വാക്കുകൾ കേൾക്കുന്ന കൊച്ചു കുഞ്ഞിന് പോലും ഈ കാര്യങ്ങളുടെ സത്യാവസ്ഥയും കിടപ്പുവശവുമെല്ലാം മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതി മനോജ് സാർ വിഷമിക്കണ്ട, സാറിന് ഞങ്ങൾ സഹായിക്കാം. അങ്ങേപോലൊരു മനുഷ്യൻ എന്തായാലും ആ ഫോൺ കോളിൻ്റെ ശബ്ദരേഖ സൂക്ഷിച്ചിട്ടുണ്ടാവും, ആ കാര്യത്തിൽ തർക്കമില്ല. അത് പാവം സ്കറിയാച്ചാന് അറിയില്ലായിരിക്കും. മനോജ് സാർ ഒരു കാര്യം മാത്രം ചെയ്യൂ, ആ കോൾ റെക്കോർഡ് ഞങ്ങൾക്ക് തരൂ, നമുക്കത് പുറത്തുവിടാം. ഇനി ആ ഷാജൻ ആരെയും ഇതുപോലെ ഭീഷണിപ്പെടുത്തരുത്. CPMന്റെ കുഞ്ഞാടായതുകൊണ്ട് തന്നെ മനോജ് സാർ ഒരിക്കലും നുണ പറയില്ല എന്ന് ഞങ്ങൾക്കറിയാം. നുണ പറഞ്ഞാൽ ക്യാപ്റ്റൻ സഖാവ് ചന്തിക്ക് നല്ല ചൂരൽ പ്രയോഗം നടത്തും. സത്യസന്ധതയാണല്ലോ CPMന്റെ എന്നത്തെയും മുഖമുദ്ര. അങ്ങനെയുള്ളപ്പോൾ മനോജ് മോൻ നുണ പറയാൻ ഒരു സാധ്യതയുമില്ല. ഇനിയിപ്പോൾ റെക്കോർഡ് ഇല്ല എന്നൊന്നും പറഞ്ഞു കളയലേ വക്കീലെ. മീശമാധവൻ ഡയലോഗ് പോലെ ഞങ്ങൾ വിചാരിക്കും പിള്ളേച്ചൻ നുണ പറയുവാന്ന്. പൊന്നു മനോജ് സാറിനോട് പറയാനുള്ളത് ഒന്നു മാത്രം, കളിക്കാനിറങ്ങുമ്പോൾ തലമൂത്ത കാർന്നോമാരോടൊന്നും ചോദിക്കാനും പറയാനും നിന്നില്ലായിരുന്നു. ഒരു കഥ ഉണ്ടാകുമ്പോൾ മിനിമം സ്റ്റാൻഡേർഡായി ഉണ്ടാക്കാൻ കഴിവില്ലെങ്കിൽ പിണറായി സഖാവിനോട് ചോദിച്ചാലും മതിയായിരുന്നു. ഇതിപ്പോൾ കേസ് മുന്നോട്ട് പോയാലും പിന്നോട്ടായാലും ഷാജൻ ഇനി നിന്നെയും കൊണ്ടേ പോകൂ എന്ന കാര്യത്തിൽ തീരുമാനമായി.